പ്രിയമുള്ള സഹോദരന്മാര്, ഹബീബിന്റെ മദ്ഹ് പറയണമെങ്കിൽ ആ ഹബീബിന്റെ ബഹുമതി നമ്മൾ മനസ്സിലാക്കണം. എപ്പോ ഹബീബിന്റെ ബഹുമതി മനസ്സിലാക്കിയോ, ആര് അല്ലാഹുവിന്റെ ഹബീബിന്റെ ബഹുമതി മനസ്സിലാക്കിയോ, അവർക്ക് ഹബീബിന്റെ മദ്ഹ് പറയാതിരിക്കാൻ കഴിയില്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഭൂമിലോകത്ത് സൃഷ്ടിച്ച ജീവജാലങ്ങളിൽ ഉൽക്കുട്ടരായ മനുഷ്യ വിഭാഗത്തിൽ നിന്ന് അല്ലാഹു ആദ്യമായി സൃഷ്ടിച്ചത് ആദം നബിയെയാണെങ്കിലും ആ ആദം നബിയെ സൃഷ്ടിക്കുന്നതിന്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ഏറ്റവും വിട്ടപ്പെട്ട ദാസൻ, അവിടുത്തെ ഏറ്റവും വിട്ടപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇബ്നു അബി ഉമറുൽ അദവി റളിയല്ലാഹു അൻഹു തന്റെ മുസ്നദിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്നു, ആദം നബി അലൈഹി സ്വലാത്തു വസലാമിനെ സൃഷ്ടിക്കുന്നതിന്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ റസൂലുള്ളയുടെ പ്രകാശം ചുട്ടിച്ചു. അല്ലാഹു അബിന്റെ ഹബീബിന്റെ പ്രകാശം ചുട്ടിച്ചിട്ട് ആ പ്രകാശം അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലി, ആ പ്രകാശത്തിന്റെ തസ്ബീഹിനോടുകൂടെ അല്ലാഹുവിന്റെ മാലാഖമാറു അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലി. അങ്ങനെയുള്ള അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രകാശം പിന്നീട് അല്ലാഹു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചപ്പോ ആ ആദം നബിയുടെ മുതുകിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിലോകത്തേക്ക് ഹബീബിന്റെ പ്രകാശത്തിന് പറഞ്ഞയച്ചു. ശേഷം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുതുകിലേക്ക് ഈ പ്രകാശത്തിനെ അല്ലാഹു പാസ് ചെയ്തു. ആ നൂഹ് നബിയിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് അല്ലാഹു അത് പാസ് ചെയ്തു. ഇബ്രാഹിം നബിയെ തീ കുണ്ടാരത്തിലേക്ക് എറിഞ്ഞ സമയത്ത് ഇബ്രാഹിം നബിയുടെ മുതുകിൽ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളയുടെ പ്രകാശമുള്ളത് കൊണ്ടാണ് ഇബ്രാഹിം നബിയുടെ ശരീരത്തിന് ഒരു പോറല് വേലു ഏൽക്കാതെ, ഒരു പോറല് പോലും ഏൽക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയതെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ തുടങ്ങി ഓരോ പ്രവാചകന്മാരുടെ മുതുകിലൂടെ വന്ന് അനന്തരം പരിശുദ്ധരായ മുതുകുകളിലൂടെ, ശുദ്ധമായ ഗർഭാശയങ്ങളിലൂടെ അല്ലാഹുവിന്റെ ഹബീബ് അങ്ങനെ സഞ്ചരിച്ച് അവസാനം അവിടുത്തെ പിതാവായ അബ്ദുല്ലാഹു റളിയല്ലാഹു അൻഹു അവിടുത്തെ മുതുകിൽ എത്തിപ്പെടുന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മുതുകിൽ നിന്ന് അമിന ബീവിയുടെ ഗർഭാശയത്തിലേക്ക് എത്തുന്നു. ആ ഗർഭാശയത്തിൽ നിന്ന് ഈ ലോകത്തേക്ക് പ്രസവിക്കുന്നു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പരിശുദ്ധരായ മാതാപിതാക്കളിലൂടെയാണ് റസൂലുള്ള വന്നത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മാതാപിതാക്കൾ അവിശ്വാസികളാണെന്നും അവർ നരകത്തിലാണെന്നും ലജ്ജയില്ലാതെ വിളിച്ചു കൂവുന്ന ബിദഅിയാശയക്കാർ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നത് സംശുദ്ധരായ മാതാപിതാക്കളിലൂടെയാണ്. ഒരിക്കലും അവിടുന്ന് അവിശ്വാസികളുടെ മുതുകിലൂടെ വന്നിട്ടില്ല, അവിശ്വാസികളായ ഗർഭാശയത്തിലേക്ക് പോയിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബ് സംശുദ്ധമായ പ്രകൃതിയിലൂടെ ഈ ഭൂമിലോകത്ത് ജനിച്ച മഹാനാണ്. ഖസാഇസുൽ കുബ്റയിൽ പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നു, ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാം പഠിപ്പിക്കുന്നു, ഖസാഇസുൽ കുബ്റയിൽ ഹുറൈം റളിയല്ലാഹു അൻഹു പറയുന്നതായി ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാം പറയുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തബൂക്ക് യുദ്ധം കഴിഞ്ഞു വന്നപ്പോ
ഞാൻ അല്ലാഹുവിന്റെ ഹബീബിനെ കാണാൻ വേണ്ടി ചെന്നു. ബഹുമാനപ്പെട്ട ഖുറൈം റളിയല്ലാഹു അൻഹു പറയുകയാണ്, തബൂക്ക് യുദ്ധം കഴിഞ്ഞ് വന്ന സമയത്ത് ഞാൻ അല്ലാഹുവിന്റെ ഹബീബിനെ കാണാൻ വേണ്ടി ചെന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ സവിധത്തിലേക്ക് ഞാൻ ചെന്നപ്പോ ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു നബിയുടെ ചാരത്തുണ്ട്. അബ്ബാസ് റളിയല്ലാഹു അൻഹു നബിയോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഞാൻ അങ്ങയെ സംബന്ധിച്ച് പുകഴ്ത്തി പറയട്ടെയോ നബിയേ? ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു നബിയോട് ചോദിക്കുന്നു, ഞാൻ അങ്ങയെ പുകഴ്ത്തട്ടെയോ നബിയേ? ഞാൻ അങ്ങയെ പ്രശംസിക്കട്ടെയോ നബിയേ? അല്ലാതെ ചെയ്തു പോകരുത്, പഠിച്ചവനെ അത് ചെയ്യരുത്, നീ അത് ചെയ്താൽ മുശ്രിക്കായി പോകുമെന്ന് റസൂലുള്ള പറഞ്ഞില്ല, ഒരിക്കലും എന്റെ മതക് പറയരുതെന്ന് പറഞ്ഞില്ല. അല്ലാഹുവിന്റെ ഹബീബ് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, മോനെ നീ പറയൂ എന്റെ മതക് ഞാനൊന്ന് കേൾക്കട്ടെ, നീ എന്റെ മതക് പറയൂ ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനിക്ക് വേണ്ടി റസൂലുള്ള ദുആ ചെയ്തു കൊടുക്കുന്നു, നിന്റെ വായക്ക് അല്ലാഹു ആപത്ത് വരുത്താതിരിക്കട്ടെ, എന്റെ മതക് പറയുന്ന നിന്റെ വായക്ക് അല്ലാഹു ആപത്ത് വരുത്താതിരിക്കട്ടെ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മതക് പറയാൻ ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനിക്ക് ആശീർവാദത്തോടെ ദുആ ചെയ്തു കൊടുക്കുന്നു. അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മതക് പറയുന്നു, നബിയേ, ലോകം പടക്കുന്നതിന് മുമ്പ് തങ്ങളീ ലോകത്തുണ്ട്, തങ്ങള് രക്തക്കഷ്ണമോ മാംസക്കഷ്ണമോ മനുഷ്യരൂപമോ അല്ലാത്ത ഒരു പ്രകൃതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളെ ഈ ഭൂമി ലോകത്ത് പഠിച്ചല്ലോ നബിയേ. നബിയേ, തങ്ങൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങുകയും ചെയ്തു, നൂഹ നബിയുടെ കപ്പലിൽ തങ്ങളുടെ ബീജമുണ്ടായിരുന്നു. നബിയേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീകുണ്ടാരത്തിലേക്ക് എറിഞ്ഞ സമയത്തും നബിയെ തങ്ങളുണ്ടായിരുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, തങ്ങളോട് ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ മതക് പറഞ്ഞു കൊടുക്കുന്നു. നബിയേ, അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നൂഹ നബിയുടെ കപ്പലിൽ നിങ്ങളുണ്ട്, ഇബ്രാഹിം നബിയെ തീകുണ്ടാരത്തിലേക്ക് എറിഞ്ഞ സമയത്ത് നിങ്ങളുണ്ട്. ഇങ്ങനെ തുടങ്ങി ഹബീബിന്റെ മത് അങ്ങനെ പറഞ്ഞു. അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ ബറക്കത്തെടുക്കുന്നു. പുന്നാര ഹബീബിനെ സംബന്ധിച്ച് വല്ലാതെ മത് പറയുന്നു, ഹബീബ് അംഗീകരിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനം എത്രയാണ്? അവിടുത്തെ എല്ലാം ബഹുമാനമുള്ളതാണ്, അവിടുത്തെ എല്ലാം പ്രത്യേകതയുള്ളതാണ്, അവിടുത്തെ ജനനം സാധാരണ ജനനമല്ല, അവിടുത്തെ വളർച്ച സാധാരണ വളർച്ചയല്ല, അവിടുത്തെ സർവ്വതും ബറക്കത്തുള്ളതാണ്, അവിടുത്തെ സർവ്വതും അസാധാരണത്വമുള്ളതാണ്. ആര് റസൂലുള്ളാഹിയെ കൈത്താൻ ക്ഷമിക്കുന്നുവോ അവര് റസൂലുള്ളാഹിയെ പഠിച്ചില്ല, ഹബീബിനെ മനസ്സിലാക്കിയില്ല. ഹബീബിനെ അറിയാത്തവര് ലോകത്താരാണുള്ളത്? എല്ലാ ജീവികൾക്കും റസൂലുള്ളാഹിയെ അറിയാം, ഇവിടെയുള്ള പക്ഷികൾക്ക് റസൂലുള്ളാഹിയെ അറിയാം, ചെറിയ പ്രാണികൾക്ക് റസൂലുള്ളാഹിയെ അറിയാം, മൃഗങ്ങൾക്ക് റസൂലുള്ളാഹിയെ അറിയാം, പാമ്പുകൾക്ക് റസൂലുള്ളാഹിയെ അറിയാം, സൂര്യന് റസൂലുള്ളാഹിയെ അറിയാം, ചന്ദ്രന് റസൂലുള്ളാഹിയെ അറിയാം, പുല്ലുകൾക്ക് റസൂലുള്ളാഹിയെ അറിയാം, വൃക്ഷങ്ങൾക്ക് റസൂലുള്ളാഹിയെ അറിയാം, അന്തരീക്ഷത്തിന് റസൂലുള്ളാഹിയെ അറിയാം. അതേ സർവ ജീവജാലങ്ങൾക്കും അല്ലാഹുവിന്റെ ഹബീബിനെ അറിയാം, ആ ഹബീബിന്റെ ബഹുമാനം അറിയാം. ഹബീബിന്റെ ബഹുമാനം അറിയാതെ അത് അറിയാൻ സാധിക്കാതെ അത് അറിയാനുള്ള ഭാഗ്യം ലഭിക്കാതെ പോയ കുറ്റം ചില ആളുകൾ അവർ ബിദഅത്തിന്റെ കക്ഷികൾ തന്നെ. അവർ
റസൂലുള്ളാഹിയെ പഠിച്ചില്ല. അതിന് നമ്മൾ ഉത്തരവാദികളല്ലല്ലോ സഹോദരന്മാരെ. റസൂലുള്ളാഹി സാധാരണക്കാരനാണെന്ന് അവർ പറയുന്നു. എന്തേതിന് കാരണം? നമ്മളെ പോലെ തന്നെ റസൂലുള്ളാഹി ഒരു മനുഷ്യനാണ്, പക്ഷേ റസൂലുള്ളാഹിന്റെ സർവ്വതും അസാധാരണത്വമുള്ളതാണ്. അവിടുത്തെ ഉമിനീരിന് അസാധാരണത്വമുണ്ട്, അവിടുത്തെ വിയർപ്പിന് അസാധാരണത്വമുണ്ട്, അവിടുത്തെ രക്തത്തിന് അസാധാരണത്വമുണ്ട്, അവിടുത്തെ കാട്ടത്തിനും മൂത്രത്തിനും അസാധാരണത്വമുണ്ട്, അവിടുത്തെ നഖത്തിന് അസാധാരണത്വമുണ്ട്, അവിടുത്തെ കേശത്തിന് അസാധാരണത്വമുണ്ട്, അവിടുത്തെ ജീവിതത്തിൽ അവിടുന്ന് സ്പർശിച്ച എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം ബഹുമതിയുണ്ട്.